ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അമ്മയും മക്കളെയും താമസ സ്ഥലത്ത് നിന്നും ഇറക്കിവിട്ടു. പുറമ്പോക്കിൽ ഷെഡിൽ താമസിച്ചിരുന്നവരെയാണ് ഇറക്കിവിട്ടത്. ഇവർ താമസിച്ചിരുന്ന ഷെഡ് അയൽക്കാർ പൊളിച്ചു മാറ്റി. കഴിഞ്ഞ 17 നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജു തങ്കപ്പനാണ് ചേരുന്നത്. അഞ്ജു, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായി മനസ്സിലാകുന്നത്? ശീതൾ, നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തെ ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് കേരളം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കഴക്കൂട്ടത്തു നിന്നും പുറത്തു വരുന്നത്. ഈ മാസം 17 സംഭവം. കഴക്കൂട്ടം സൈനിക് നഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സൈനിക് നഗറിൽ സുറുമി എന്ന യുവതിയെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെയുമാണ് അയൽക്കാർ ചേർന്ന് ഈ സ്ഥലത്ത് നിന്നും ഇറക്കിവിട്ടത്. തുടർന്ന് ഇവർ തന്നെ ഇവർ താമസിച്ചിരുന്ന ചെറിയ ഷെഡ് പൊളിച്ചു നീക്കുന്നതും നമുക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങളിലുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് ഇവർ പോലീസിനെയും മറ്റും സമീപിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യമായ ഒരു പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്തായാലും നെയ്യാറ്റിൻകര സംഭവത്തിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ വീണ്ടും ഒരു ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ എന്തായാലും പോലീസ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ മനസാക്ഷിയില്ലാതെ ഇത്തരം ഒരു പ്രവൃത്തി നടത്തി ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ കഴിഞ്ഞ 7 ഈ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർ 7 താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഒരു പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയെല്ലാം ഇവർ അത്തരം നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ഈ അയൽക്കാരുടെ വീടിനേക്ക് പോകുന്ന വഴിയിലാണ്, ഏകദേശം ആ ഒരു വഴിയോട് ചേർന്നാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവരുടെ ഈ ഷെഡ് ഇവർ പൊളിച്ചു മാറ്റിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് എന്തായാലും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ശീതൾ, അഞ്ജു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഔദ്യോഗികമായ ഒരു പരാതി ഉണ്ടോ പോലീസിന്? അതനുസരിച്ച് തുടർ നടപടികൾ എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? പോലീസിന് അന്ന് തന്നെ ഈ 17 ഈ സംഭവം ഉണ്ടായത്, അതിന് പിന്നാലെ കഴക്കൂട്ടം പോലീസിനെ സമീപിച്ചിരുന്നു എന്നാണ് ഈ കുടുംബം നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇവർ പുറമ്പോക്കിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആകാം ചിലപ്പോൾ ഇവർക്കൊരു ഒരു നിയമ പരിരക്ഷ ആ ഒരു ഘട്ടത്തിൽ കിട്ടാതിരുന്നത് അതുകൊണ്ട് തന്നെയാകാം. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും മാത്രമല്ല നെയ്യാറ്റിൻകര സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ ഒരു വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശീതൾ, തീർച്ചയായും അഞ്ജു സൂചിപ്പിച്ച പോലെ തന്നെ ഈ നെയ്യാറ്റിൻകര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നതും. ആ നിലയിൽ കൂടി ഇനി അങ്ങോട്ടുള്ള പോലീസ് ഇടപെടൽ ഏത് രീതിയിലാകാനാണ് സാധ്യത? അഞ്ജു സൂചിപ്പിച്ച അനുസരിച്ചാണെങ്കിൽ ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. ഈ ഒരു 17 ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അയൽക്കാർ ആണ് ഇവിടെ എത്തി ഇവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്, ഈ ഒരു ഒഴിപ്പിക്കൽ നടത്തിയിരിക്കുന്നത്. 2 അയൽക്കാർ. ഇവർ ഇതിൻ്റെ പേര് വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് അയൽക്കാരുടെ പേര് ഇവർ പറയുന്നത് ജംഷാദ്, ഷംനാദ്, ദിൽഷാദ് എന്നീ 2 അയൽക്കാർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയിൽ ഇവർ ഈ ഒരു ഇതിന് ശേഷം തന്നെ ഈ പോലീസ് അവിടെ അന്ന് തന്നെ എത്തുകയും ചെയ്തിരുന്നുവെന്നാണ് ഈ കുടുംബം പറയുന്നത്. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ വീഡിയോയും മറ്റും പകർത്തി പോലീസ് തിരിച്ചുപോയത് അല്ലാതെ കാര്യമായ നടപടികളൊന്നും എടുത്തില്ല എന്ന് കുടുംബം പറയുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും പോലീസ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും അവിടേക്ക് എത്തിച്ചേർന്നതേ ഉള്ളൂ. തുടർ നടപടികൾ എന്തൊക്കെയാന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കഴക്കൂട്ടം പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശീതൾ, തീർച്ചയായും വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ അഞ്ജു. പക്ഷേ അതിനുശേഷം ഈ അമ്മയും മകളും അമ്മയും മക്കളും അവർ എങ്ങോട്ടേക്കാണ് മാറിയിരിക്കുന്നത്, അത്തരത്തിൽ എന്തെങ്കിലും കൂടുതലായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 7 ഈ കുടുംബം അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടക്കാലത്ത് ഈ ഷെഡിന് ചില കേടുപാടുകൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കുടുംബം മറ്റൊരു വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ വാടക വീട്ടിൽ വാടക കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഇവർ വീണ്ടും തിരിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് ഈ ഷെഡിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. തുടർന്ന് ഷെഡ് ഒരു അറ്റകുറ്റപ്പണിയെല്ലാം നടത്തി ആ ഷെഡിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2 മുൻപെയാണ് ഇവർ ഷെഡിലേക്ക് തിരിച്ചു വന്നത്. അവിടെ താമസം തുടങ്ങിയപ്പോഴാണ് ഈ അയൽക്കാർ ഈ വഴിയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറയുകയും ഇവരെ അവിടെ നിന്നും ഇറക്കിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നത്. ഇതേ തുടർന്ന് ചില ബന്ധുവീടുകളിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ഇവർ. എന്നാൽ അവിടെ ഒന്നും തന്നെ കൃത്യമായി സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതേ സ്ഥലത്ത് ഇവർക്ക് നിയമപരമായിട്ട് ഇവർക്ക് അവകാശം നൽകണം അല്ലെങ്കിൽ താമസിക്കാനെങ്കിലും അനുവദിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്.
തീർച്ചയായും ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുള്ള ഒരു പ്രതികരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഞ്ചു ഒരു കാര്യം കൂടി, ഇവർ പുറമ്പോക്കിൽ താമസ ഷെഡ് കെട്ടിയിരുന്നത് പുറമ്പോക്കിലാണ് എന്നുള്ളത് ഒരു വാദം, അതുകൊണ്ട് തന്നെ ഈ മറുഭാഗവും കൂടി കേൾക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചത് എന്നുള്ള ആ രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ടോ? പോലീസും സ്വാഭാവികമായും അത്തരം പരിശോധനകൾ നടത്താൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും ശീതൾ, ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ഇവിടെ വന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ഒരു സ്ഥലത്തെത്തി വീഡിയോ പകർത്തി കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ പോലീസ് ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളൂ. തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്താണ് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുക എന്ന് തീരുമാനിക്കാനാകൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ 17-ാം തീയതി സംഭവം നടന്ന ശേഷം തന്നെ ഇത്രയും ദിവസമാകുന്നു, പുറം ലോകം അറിയുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുള്ളത്. ഒരു പക്ഷേ ഈ ബന്ധുക്കളുടെ അല്ലെങ്കിൽ പരിസരത്തുള്ളവരുടെ കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായും. കാരണം ഇത്തരമൊരു സംഭവം വന്നതിന് ശേഷം തുടക്കത്തിൽ ഇവർക്ക് കാര്യമായൊരു പിന്തുണ ഈ പ്രദേശവാസികളിൽ നിന്നൊന്നും കിട്ടിയിരുന്നില്ല. ഇവർ പുറമ്പോക്കിൽ ഇങ്ങനെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആകാം അത്തരത്തിലൊരു പിന്തുണ ഇവർക്ക് കിട്ടാതിരുന്നത്. എന്തായാലും ഒരു നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയും അവരുടെ 3 കുട്ടികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അവരെയാണ് ഇങ്ങനെ ഒരു ദിവസം 17-ാം തീയതി പുലർച്ചയോടെ എത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ കാര്യമായ ഒരു പ്രതികരണവും നാട്ടുകാരുടെ ഭാഗത്തൊന്നും ആ സമയത്തൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബന്ധുവീടുകളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ ഗൗരവതരമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്.